നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. ഈ മഴക്കാലത്ത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന ജലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജലാശയ രോഗങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ് ഫുഡ് പോയിസിങ്. അതായത് നമ്മൾ ഈ പറയുന്ന ഭക്ഷ്യവിഷബാധ പല രീതിയിൽ ഇപ്പോൾ ഓരോ ദിവസങ്ങളിലും വാർത്തകളൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ വല്ല കല്യാണ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളോടൊക്കെ തന്നെ ഇത് സംഭവിക്കാം. പുറമേ ഭക്ഷണം കഴിക്കുന്ന ആളുകളിലും കൂടുതൽ ഈ പറയുന്ന ഭക്ഷ്യവിഷബാധ സംഭവിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മളുടെ അത്യാസന്ന നിലയിലേക്ക് എത്തുന്ന പല പല രോഗങ്ങളുണ്ട്. ഒരുപക്ഷെ പൊള്ളൽ അല്ലെങ്കിൽ ഒരു പാമ്പ് കടിയേൽക്കുക എന്നിങ്ങനെ തുടങ്ങിയ വ്യത്യസ്തപരമായ ഒരുപാട് രോഗങ്ങൾ ആ ഏരിയയിലേക്ക് നമ്മളൊന്ന് സംസാരിച്ച് പോകും. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഡോക്ടർ മേധാ മുഹമ്മദ് ഹനീഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നിരവധി പ്രശ്നങ്ങൾ ഈ പറയുന്ന ഒരു എമർജൻസി വിഭാഗത്തിലേക്ക് എത്താറുണ്ടെന്നറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ പറയുന്ന ഫുഡ് പോയിസണിങ് എന്ന് പറയുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്കൊന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ട് മറ്റേ ഏരിയയിലേക്ക് പോവാം. ഡോക്ടർ, എന്തുകൊണ്ടാണ് കൂടുതൽ ഇത്തരത്തിലൊരു ഭക്ഷ്യസുരക്ഷ അതിൽ ഈ ഭക്ഷ്യവിഷബാധ എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത്? അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ എസ്പെഷ്യലി ഈ ഇടക്കാലത്തുള്ള ഈ ഇപ്പോൾ ഈ റീസണുള്ള മഴക്കാലത്ത് ഒരുപാട് ഫുഡ് പോയിസണിങ് കേസസ് നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ കണ്ടാമിനേഷൻ്റെ പ്രവണത ഒരുപാട് കൂടുന്നുണ്ട്. അതുപോലെ സാനിറ്റേഷൻ അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ ഇഷ്യൂസ് ഇതൊക്കെ വളരെ കൂടുതലാണ്. അശ്രദ്ധമായി ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായ രീതിയിൽ വെള്ളം സ്റ്റോർ ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ പ്രോപ്പർ കുക്കിംഗ് മെത്തേഡ്സ് അഡാപ്റ്റ് ചെയ്യാണ്ടിരിക്കുക, ഇതൊക്കെയാണ് ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമുക്കറിയാം ഈ ഇടക്കാലങ്ങളിൽ ഷവർമ കഴിച്ചിട്ടുള്ള ഫുഡ് പോയിസണിങ് അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആ സമ്മറിലാണ് ഈ ഇപ്പം ഈ ഇടക്ക ഇന്ന് പോലും നമുക്കൊരു അങ്ങനത്തെ ഒരു ഒരു ഷവർമ കഴിച്ചൊരു ബുദ്ധിമുട്ടൊരു രോഗി എമർജൻസി വരികയുണ്ടായി. സോ ഇതിൽ മേജർലി നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ പല ഭക്ഷണ സ്ഥാപനങ്ങളിലും പ്രോപ്പറായ കുക്കിംഗ് രീതി അഡാപ്റ്റ് ചെയ്യുന്നില്ല. രണ്ടാമത് പ്രോപ്പറായ സ്റ്റോറേജ്. പലപ്പോഴും നമുക്കറിയാം പല മീറ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ കുക്കിംഗ് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കറക്റ്റായിട്ടുള്ള കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാതെ, അതായത് പ്രോപ്പറായിട്ട് സ്റ്റോറേജ് ആക്കാതെ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് അവർ ഉപയോഗിക്കുന്നു. സോ കണ്ടാമിനേഷൻ വരാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്ര ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അറിയാം നമുക്ക് പല ഹോട്ടലുകളിലും പല റെയ്ഡുകളും നമ്മൾ ശ്രദ്ധിച്ചറിയാം പഴകിയ മാംസ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളൊരു പ്രവണത. സോ ഇതെല്ലാം കുറേ ഹോട്ടലുകളൊക്കെ അടുത്ത് റെയ്ഡിലൂടെയൊക്കെ കുറേ അങ്ങനെ പിടിക്കുകയുണ്ടായിരുന്നു. അതെ അതെ. സോ ഇത്തരം പ്രാക്ടീസസ് ഉറപ്പായും ഒരു പ്രശ്നം തന്നെയാണ്. പൂർണ്ണമായി ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിത തിരക്കിൽ പലപ്പോഴും നമ്മളെല്ലാവരും ഹോട്ടലിലെ ഭക്ഷണം ഡിപ്പെൻഡൻ്റ് ആണ്. എന്നിരുന്നാലും ഏറ്റവും ഉചിതമായ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോട്ടലുകളിൽ നിന്നും നമുക്ക് പരിചയമുള്ള ഹോട്ടലിൽ നിന്നും എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന കാലഘട്ടമാണ്, കുട്ടികൾക്കാണെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പൊതുവേ നമ്മൾ എടുക്കേണ്ട ഒരു മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഡോക്ടർ ഈ ഒരു വിഷയത്തിൽ? ഓക്കെ, നമുക്ക് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത്തരം ഈ ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ പോയ്സണിങ് ഉള്ള അല്ലെങ്കിൽ സോറി നമുക്കൊരു ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള എൻവയറമെൻറ്റിൽ ഉള്ള ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോ എസ്പെഷ്യലി ചെറിയ കടകൾ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത, നമുക്കറിയാം നമുക്കിന്ന് മിക്ക ഹോട്ടലുകളിൽ ഹൈജീൻ പോളിസീസും കാര്യങ്ങളുണ്ട്. സോ അത് മെയിൻറ്റെയിൻ ചെയ്ത ഹോട്ടലിൽ മാക്സിമം ഫുഡ് അവോയ്ഡ് ചെയ്യുക. സെക്കൻഡ്, നമുക്ക് എന്തെങ്കിലും ഭക്ഷ്യ വിഷബാധ ഉണ്ടായാൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം, നമുക്ക് ചെറിയൊരു ഛർദ്ദിലല്ലേ, ചെറിയൊരു ഓക്കാനം ഉള്ള ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നു. പക്ഷേ ആ ഛർദ്ദിലും ഇതും അതിന് ഒരു പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറ്റിളക്കമല്ലേ എന്ന് പറഞ്ഞ് വിടുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് ജലം ശരീരത്തിൽ നഷ്ടപ്പെടുകയും അത് രോഗിയിൽ ക്ഷീണം മറ്റു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. സോ നമുക്ക് ചെറിയ രീതിയിൽ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഛർദ്ദിച്ചു അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ നമ്മൾ അപ്പോൾ തന്നെ അഡീഷണൽ ആയിട്ടുള്ള വെള്ളം ഹൈഡ്രേഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. മനസ്സിലല്ലോ, ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് ഒന്നും കഴിക്കാതിരിക്കില്ല. പലപ്പോഴും ഇത്തരം രോഗികൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചെയ്യുന്നത് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു ഡോക്ടർ, അതുകൊണ്ട് ഞാൻ ആഹാരം ഒന്നും കഴിക്കുന്നില്ലെന്ന് പറയുന്നു. പക്ഷെ അത് വീണ്ടും രോഗി ഒരുപാട് ക്ഷീണത്തോടെയും ഒരുപാട് ജലാംശം നഷ്ടപ്പെട്ടായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. സോ അപ്പോൾ നമുക്ക് കൂടുതൽ IV ട്രിപ്പ് ഇടാനും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം വരുന്നു. അത് വീട്ടിൽ നമ്മൾ അഡിക്വേറ്റുള്ള ഹൈഡ്രേഷൻ. സോ അപ്പോൾ നമുക്ക് ജലാംശം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് വേണ്ട ഹൈഡ്രേഷൻ നമ്മൾ എടുക്കുക. അതിന് ഈ എപ്പോഴും രോഗികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ ഒരിക്കലും ഒറ്റ സ്റ്റെപ്പിൽ അത് വെള്ളം കുടിക്കാൻ ശ്രമിക്കരുത്. ചെറിയ സിപ്സ് ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ORS കുടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കുടിക്കാം. സോ ഇത്തരം നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലം നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രദ്ധ വേണം. അതോടൊപ്പം ഡോക്ടർ ഈ പറയുന്ന പലരും ഒരുപക്ഷെ ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ ആശുപത്രിയിലേക്ക് പോകാതെ തന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ ലോപ്പാമേഡ് ലോമോട്ടിൽ പോലുള്ള നിരവധി ഗുളികൾ ചെന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അത് കഴിച്ച് അവർ സ്വയം ഈ പറയുന്നൊരു ചികിത്സയിലേക്ക് പോകാറാണ് പതിവ്. അതാണോ ശരിക്കും വേണ്ടത്? ഏത് സമയത്താണ് അതൊരു ആശുപത്രിയിൽ ഡോക്ടറെ കാണേണ്ട അവസ്ഥയിലേക്ക്? ഇത്രയൊരു ചോദ്യം കൊണ്ട് വന്നത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മൾ ഒരു രോഗം വരുമ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, അവിടെ നിന്ന് അവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അറിവിന് ഉചിതമായ ഒരു ഗുളി എടുത്ത് തരുന്നു.
അപ്പോൾ ഒരു എന്തുകൊണ്ടാണ് നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ കുടലിൽ നിന്നും ഇത്രയും അല്ലെങ്കിൽ ലൂസ് മോഷൻസ് അല്ലെങ്കിൽ വയറിളകി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള അണുബാധയുടെ ഭാഗമായി ഉണ്ടാകുന്ന ടോക്സിൻസിനെയാണ് ബോഡി എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഈ എക്സ്ക്രീഷൻ്റെ ഭാഗമായി ഒരുപാട് ജലം നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ലോപ്രമൈഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റി മോട്ടിലിറ്റി ഡ്രഗ്ഗാണ്. അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടലിലുള്ള മോട്ടിലിറ്റി കുറയ്ക്കുകയും അത്രയും ടോക്സിൻ എക്സ്ക്രീറ്റ് ആവുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് വീണ്ടും ദോഷം ഉളവാക്കാം. സോ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് നമുക്ക് ഇത്തരം കാര്യങ്ങളുള്ള വയറ്റിളക്കമായാലും അത് നമ്മൾ ഈ ലോപ്രമൈഡ് കൂടുതലും ഈ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ വയറിന് വിമിഷ്ടം അങ്ങനത്തെ ഉള്ള നോൺ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള കേസസിലാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇൻഫെക്റ്റീവ് അതായത് ഒരു വൃക്ഷബാധ മൂലം ഉണ്ടായ കേസുകളിൽ നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറില്ല. സോ ഇത് കഴിച്ച് വരുമ്പോഴുള്ള ആ ടോക്സിൻ അവിടെ നിൽക്കുകയും വീണ്ടും അത് വീണ്ടും വളരെ മോശമായ രീതിയിൽ പ്രോഗ്രസ് ആണുള്ള ഒരു പ്രവണത കാണുന്നു. അതുകൊണ്ടാണ് സെൽഫ് മെഡിക്കേഷൻ ഒരിക്കലും നല്ലതല്ല, അത് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത് വരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു പ്രാക്ടീഷണറെ കാണുക, അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞറിയും. അഡിക്യൂറ്റായി നമ്മൾ വീട്ടിൽ തന്നെ അപ്പോൾ തന്നെ ഒരു ഒരു ഒപി കൺസൾട്ടേഷനിലൂടെ പോയി കണ്ട് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം ഡോക്ടർ, ഈ പറയുന്ന ഒരു ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത് ഒരു മരണത്തിലേക്ക് വരെ എത്തേണ്ട ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പും കേട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന ഷവർമ കഴിച്ച് മരിച്ചതുൾപ്പെടെ, അപ്പം അത്തരത്തിൽ ഒരു മരണത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു വന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വയറിളക്കുക അല്ലെങ്കിൽ വയറ്റിളക്കം ജലാംശം നഷ്ടപ്പെടുക, നമ്മൾ പ്രോപ്പറായി ട്രീറ്റ്മെൻറ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ജലാംശം നഷ്ടപ്പെടുകയും അത് മുഖാന്തരം കിഡ്നിക്ക് വരെ തകരാറ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഒരു വയറ്റിളക്കം വന്നാൽ വരാം ചില കേസുകളിലുണ്ട്. നമ്മുടെ കേരളത്തിൽ കുറച്ച് കുറവാണ്, കാരണം നമ്മുടെ ആരോഗ്യരംഗം ഗവൺമെൻറ് സെക്ടറിലായാലൊക്കെ നല്ല സ്ട്രോങ് ആയതുകൊണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന കേസാണ് രോഗി രണ്ട് മൂന്ന് ദിവസമായി ഛർദ്ദിൽ വയറ്റിളക്കത്തോടെ വരുന്നു, പിന്നെ വരുമ്പോൾ നമുക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻ വളരെയധികം ബാധിക്കുകയും ക്രിയാറ്റിൻ ലെവൽ കൂടിയും വരുന്നുണ്ട്. സോ അതാണ് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഭക്ഷ്യവിധാൽ എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ഇൻഫെക്ഷൻ്റെ സിവിയറിറ്റിയാണ്. അപ്പോൾ ഇതിന് മെയിൻ റീസൺ എന്ന് പലപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റഡീസിലെല്ലാം അല്ലെങ്കിൽ ഈ ഇടക്കാലങ്ങളിൽ നടന്ന അനാലിസിസ് മനസ്സിലാക്കി കഴിഞ്ഞത് ഇവർ ഈ പ്രോപ്പറായിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അതിൽ ഇങ്ങനത്തെ സഫലോ അല്ലെങ്കിൽ അങ്ങനത്തെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുകയും അത് സിവിയറായ ടോക്സിസിറ്റി ബോഡിയിൽ ഉണ്ടാക്കുന്നു. അത് കാരണം മരണത്തിലേക്ക് എത്തിപ്പെടുന്നു. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. ഹോട്ടലുകളിലായാലും നമ്മൾ ശ്രദ്ധിച്ച് ഭക്ഷണം, കാരണം കൊടുക്കുന്ന ഉപയോക്താക്കൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും നമ്മളിലേക്ക് കൊണ്ടുവരികയും നമ്മൾ ഇത് എസ്പെഷ്യലി നമുക്കറിയാം ഇതിൽ പല അട്ടോപ്സിയിലും മനസ്സിലാക്കി കഴിഞ്ഞത് ഇറച്ചിയെക്കാട്ടിലും മയോണൈസ് എന്നൊരു ഭക്ഷണ പദാർത്ഥത്തിലാണ് കൂടുതൽ പ്രശ്നം കണ്ടുവരുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അതിൽ റോ എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. അത് റോ എഗ്ഗ് യൂസ് ചെയ്ത് ബീറ്റ് ചെയ്ത് അത് കുക്ഡ് അല്ല, അത് ജസ്റ്റ് ഒരു ഒരു സോർട്ട് ഓഫ് ഒരു പ്രോസസ്ഡ് ഫുഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എണ്ണ ഉൾപ്പെടെ മിക്സ് ചെയ്ത് അതെ ഈ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുക. സോ അതിൻ്റെ സ്റ്റോറേജ് നമുക്ക് പലപ്പോഴും അറിയാം. ഒരു വലിയൊരു നമ്മൾ തന്നെ പല കടകളിലും കണ്ടാണ് വലിയൊരു കണ്ടെയ്നറിൽ അവർ ഇതിനെ തൊട്ട് താഴെ വെച്ചിരിക്കുന്നത്. എത്ര മണിക്കൂർ രാവിലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഷ് നമുക്ക് എത്ര മണിക്കൂർ ഇരിക്കുന്ന പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ശരി ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ ഓൾറെഡി ഡോക്ടർ ഇരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന എമർജൻസി വിഭാഗത്തിലെ ചൊടി കൂടിയാണ്. ആ ഏരിയയിൽ വരുന്ന ഒരുപാട് രോഗികൾ ഈ പശുവിഷബാധ ഉൾപ്പെടെ നിരവധി കേസുകളുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മറ്റുള്ള ഏതൊക്കെ രോഗങ്ങളാണ് ഡോക്ടർ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? നമ്മളിപ്പം കാണുന്നത് ട്രോമ ആക്സിഡൻറ്റ്സ്. കാരണം മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഴ വന്നു കഴിയുമ്പോൾ നമ്മുടെ റോഡുകൾക്ക് അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി പോകുന്ന യാത്ര ചെയ്യുന്ന വഴി അല്ലെങ്കിൽ വെള്ളക്കെട്ട് കാണുന്നു, നമ്മൾ എന്ന് യാത്ര ചെയ്യുന്ന വഴിയാണ് അവിടെ ചിലപ്പോൾ കുഴി കാണത്തില്ല, നമ്മൾ അതിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നു സ്ലിപ്പായി വിടുന്നു. എന്താണ് നമുക്ക് മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആദ്യം മനസ്സിലാക്കേണ്ടത് മഴക്കാലത്ത് റോഡിൽ പോകുമ്പോൾ ഫസ്റ്റ് മിതമായ സ്പീഡ്, രണ്ടാമത് ഏതൊരു റോഡും സ്ലിപ്പറിയാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഡെയിലി പോകുന്ന റോഡായിരിക്കും, പക്ഷേ മഴക്കാലത്ത് നമ്മൾ സാധാരണ പോകുന്ന സ്പീഡ് വളരെ വേഗത്തിൽ ഓടിക്കുന്ന ആളായിരിക്കത്തില്ല, ചിലപ്പോൾ 30-40 കിലോമീറ്റർ പെർ അവർ ഓടിക്കുന്ന ആളായിരിക്കും. പക്ഷേ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നു, വണ്ടി സ്കിഡ് ആവുന്ന താഴെ വീഴുന്നു, സ്കിഡ് ആൻഡ് ഫോൾ. ഇന്ന് രാവിലെയും എൻ്റെ എമർജൻസി വിഭാഗത്തിൽ 1-2 പേഷ്യൻസ് ബൈക്കിൽ പോകുന്നു, അവർ പെട്ടെന്ന് ജസ്റ്റ് ബ്രേക്ക് വളരെ പതുക്കെ പോകുന്ന സ്ത്രീകളാണ്, ബ്രേക്ക് പിടിക്കുന്നു, താഴെ സ്ലിപ്പായി വീഴുന്നു, കാലിന് മുട്ടിനും ഇഞ്ചുറി ആയിട്ട് വരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിനൊരു മെയിൻ ഇതിന് ഫിസിക്സും കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. ഹൈഡ്രോ പ്ലാനിങ്. പലപ്പോഴും മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റോഡിൽ അല്ലെങ്കിൽ വെള്ളം തങ്ങി നിൽക്കുന്നു. സോ അപ്പോൾ ഇത് ഒരു സർഫസ് ആകുകയും ടയർ അതിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് നമ്മുടെ റോഡിൻ്റെയും ഇതിൻ്റെയും ഇടയിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഇത് ഒരു ഇൻ്റർമീഡിയറ്റ് പോലെ കാണുകയും ഇത് സ്ലിപ്പാക്കി വിടുകയും ചെയ്യുന്നു. സോ ഇതൊരു ഡേഞ്ചറസ് പ്രവണതയാണ്. കാരണം ഇത് പറയാൻ കാരണം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ബ്രേക്കിംഗ്, കാരണം എസ്പെഷ്യലി സഡൻ ബ്രേക്കിംഗിലാണ് കൂടുതൽ, ഒരു സ്ലോ ബ്രേക്കിങ്ങിലൂടെ നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ കഴിയും.
സോ പ്രിവെൻഷൻ, ഈ പറഞ്ഞ പോലെ നമ്മൾ റോഡിൽ മഴക്കാലത്ത് ഓടിക്കുമ്പോൾ നമുക്ക് സുപരിചിതമാണ് റോഡെങ്കിൽ പോലും നമ്മൾ ബ്രേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ആൻറ്റിസിപ്പേഷൻ, ആ ഒരു ആൻറ്റിസിപ്പേഷൻ പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും റോഡിൽ പോകുമ്പോൾ നമ്മൾ ശരിക്കും ആ റോഡ് കുഴപ്പമില്ലല്ലോ, ചെറിയ വെള്ളക്കെട്ടല്ലേ, നമ്മൾ വെള്ളത്തിലൂടെ ഓടിച്ചു പോകാൻ ശ്രമിക്കുന്നു, വെള്ളത്തിലൂടെ ഓടിച്ചു പോകുമ്പോഴായിരിക്കും അവിടെ ഒരു കുഴി കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വീഴുന്നത്. ഈ പലപ്പോഴും ഇത്തരം ഇഞ്ചുറീസ്, അതായത് നമുക്ക് റോഡിൽ പല ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് വരാണ്, നമ്മളൊരു കാറ് മുട്ടുക, ബസ് തട്ടുക, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ രണ്ട് ബൈക്ക് നമ്മൾ കൊലയിടുക. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ മഴക്കാലം കാരണം പല കുഴികളുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് വീഴുമ്പോൾ മുൻ ഡ്രൈവറിന് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കൊന്നും സംഭവിക്കുന്നില്ല, പക്ഷേ സീറ്റിൻ്റെ പിൻ സീറ്റിലിരിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും വീഴുന്ന പല ഗുരുതരമായ പരിക്കുകളോടെ വന്ന് എമർജൻസിയിൽ വരുന്നുണ്ട്. ശരി ശരി ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു കോളർ ഉണ്ട് നമ്മുടെ തൊടുപുഴയിൽ നിന്ന്, സാജു. സാജു ചോദിച്ചോളൂ. ഹലോ സാജു, കേൾക്കുന്നുണ്ടോ? ചോദിച്ചോ ഡോക്ടർ, കേൾക്കാം. അതായത് ഡോക്ടർ, ഈ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഭക്ഷ്യ വിഷബാധയൊക്കെ ഉണ്ടാവും. അമിതമായി യൂസ് ചെയ്യുന്ന എണ്ണ അങ്ങനെ, അതായത് ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്ന എണ്ണ പൂർണ്ണമായിട്ട് തന്നെ നമ്മൾ അതിന് യൂസ് ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റിവെച്ച് അത് മറ്റാവശ്യങ്ങളൊക്കെ എടുക്കാതെ, ഇപ്പൊ ഈ പക്ഷേ ഈ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് മിക്ക കടകളിലൊക്കെ അങ്ങനെയാണല്ലോ, ഒന്ന് യൂസ് ചെയ്യുന്നത് രണ്ടു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് യൂസ് ചെയ്യാൻ സാധ്യതയൊക്കെ ഉള്ളതാണ് ഈ ചെറുകടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന എണ്ണയിലൂടെ ഈ രാസപദാർത്ഥങ്ങൾ കടന്നു ചെന്ന് അങ്ങനെ ഒരു വിഷബാധ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? അതായത് നമ്മൾ പറയുന്ന ഇപ്പോൾ എണ്ണ കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ എഡിബിൾ ഓയിൽ ഒന്നോ ടു ടൈംസ് അതാണ് അവർ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് അതേ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ സിവിയർ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, അത് തന്നെ നമ്മുടെ ബോഡിക്ക് ഹാനികരമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പല ചെറുകടകളിലും അത് പലപ്പോഴും അവർ ഈ റീയൂസ് ചെയ്യുന്നുണ്ട്. സോ റീയൂസ് ചെയ്യുന്നതുകൊണ്ട് ബോഡിക്ക് ഭക്ഷ്യ വിഷബാധ വരാം. എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാക്കാം, നമുക്കതുകൊണ്ട് ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം, അതുകൊണ്ട് ദഹനക്കേട് ഉണ്ടാവാം, അത്തരം രീതിയിൽ വരാം. ചിലർക്ക് ആ ദഹനക്കേട് ഈ ഒരു ഛർദ്ദിൽ പോലെയോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു നോസിറ്റിംഗ് സെൻസേഷൻ പോലെയോ അല്ലെങ്കിൽ ഓക്കാനം പോലെയോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വരാം. സോ അത് കുറച്ച് നേരത്തേക്ക് നമ്മൾ കാണും, നമുക്ക് ബുദ്ധിമുട്ട് കാണും. പക്ഷേ ഇത്തരം ഏറ്റവും നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത്തരം റീയൂസ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നതാണ്. ഓക്കെ ഓക്കെ. പലപ്പോഴും വീടുകളിലാണെങ്കിലും മറ്റൊരു പ്രവണതയുണ്ട്, ഇപ്പോൾ പപ്പടമൊക്കെ കാച്ചുന്ന എണ്ണ പിറ്റേ മാറ്റി വെച്ച് വീണ്ടും ഉപയോഗിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അടുത്തൊരു കോളർ കൂടി ഉണ്ട് എന്നിട്ടേക്കാം. അഭിമന്യു തിരുവനന്തപുരം. അഭിമന്യു ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. അതായത് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വയറ്റിന് സുഖമില്ല, അതായത് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ്. അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് ഒരു ലൂസ് മോഷൻ പോലെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ കഴിച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഒക്കെ ആയിട്ട്. ഇതിപ്പം ഈ ഭക്ഷ്യ വിഷബാധ സംഭവിച്ച് എത്ര ദിവസമായിട്ടുണ്ട്? ഏകദേശം ഒരു രണ്ടാഴ്ചയായിക്കണം. രണ്ടാഴ്ചയായിക്കണം. ആരെങ്കിലും ഡോക്ടറിനെ കാണിച്ചായിരുന്നോ? ആ കാണിച്ചിരുന്നു. അപ്പോൾ അന്ന് കാണിച്ചു കഴിഞ്ഞപ്പോ അന്ന് ട്രിപ്പ് ഒക്കെ ഇട്ട് വിട്ടിരുന്നു. പിന്നെ അതിനുശേഷം ഒന്നും, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ലായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഇത് മെയിൻ പ്രശ്നം, ചില ഭക്ഷ്യബാധ വിഷബാധ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൗവലിന് അതൊരു ഇറിറ്റേഷൻ സസ്റ്റൈൻഡ് ആയിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ആ സിംപ്റ്റം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ബൗവലിലുള്ള പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ ബൗവലിലുള്ള നമ്മുടെ നോർമൽ ഫ്ലോറ റിസ്റ്റോർ ചെയ്യാനുള്ള മെഡിസിൻസ് കുറച്ചുകൂടെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം യൂഷ്വലി നമ്മുടെ ക്ലിനിക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് യൂഷ്വലി നമ്മളൊരു പ്രോബയോട്ടിക്സും കൂടെ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. സോ പറ്റുമെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയും ഒരു പ്രോബയോട്ടിക് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാലത്തേക്ക് കഴിക്കുകയാണ്, ഇത്തരം ഒരു ഇറിറ്റേഷൻ മാറുകയും കുറെ കൂടെ ബെറ്റർമെൻറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അതുപോലെ നല്ലൊരു പ്രോബയോട്ടിക് ആണ് കേർഡ്. സോ വീട്ടിൽ കേർഡ് ആഡ് ആണെങ്കിൽ ഡയറ്റിൽ കുറച്ചുകൂടെ നല്ലതാണ്, അല്ലെങ്കിൽ പ്രോബയോട്ടിക് യോഗർട്ട് നല്ലതാണ്, മെഡിസിൻ ആണ് ഏറ്റവും നല്ലത്. സോ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിൻ്റെ ഒരു മെഡിസിൻ, ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഗാസ്ട്രോന്റോളജിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുകയും ആ ഒരു പ്രോബയോട്ടിക്സ് നമ്മുടെ മെഡിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നല്ലതാണ്. ശരി ശരി ഡോക്ടർ. ഡോക്ടർ നമുക്ക് മറ്റ് സംശയങ്ങൾക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ഗീലേക്ക് വീണ്ടും. ഡോക്ടർ, നേരത്തെ ഒരു കോളർ ചോദിച്ച പോലെ തന്നെ ഒരു പക്ഷേ ഒരു ഭക്ഷ്യ വിഷബാധ സംഭവിച്ചാൽ ഈ പറയുന്ന പോലെ ഒരു ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ മാറിക്കഴിഞ്ഞ ശേഷവും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ? ഓക്കെ, ഈ പറഞ്ഞ പോലെ
നമുക്ക് ഈ ഭക്ഷ്യവിഷബാധ ചിലപ്പം ചെറിയ രീതിയിൽ വരാം, ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ ചെറിയൊരു ഒരു ഈ പറഞ്ഞ ഛർദ്ദിലും ഒമിറ്റിക്കും കാര്യങ്ങളും. പക്ഷെ നമ്മൾ ആദ്യം ഭക്ഷ്യവിഷബാധ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലിലെ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൻ ലെവലിലാണ് ഈ ഇൻഫെക്ഷൻ കൂടുതൽ നിൽക്കുകയും സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൻ ലെവലിൽ പോവുകയും അവിടെ നമുക്കൊരു ഇൻഫ്ലമേഷൻ ചിലപ്പോൾ കുറച്ച് സസ്റ്റെയിൻഡ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മളൊരു ഈ പറഞ്ഞ പോലെ ആ ഒരു ഇൻഫെക്ഷൻ ഫേസ് കഴിഞ്ഞാൽ ഈ സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ അതിന് എസ്പെഷ്യലി ഇൻഫെക്ഷൻ കഴിഞ്ഞ ശേഷം ഉണ്ടെങ്കിൽ നമ്മളൊരു സസ്റ്റെയിൻഡ് ട്രീറ്റ്മെൻറ്റ് ചില സമയങ്ങളിൽ എടുക്കണം. അപ്പോൾ ചില രോഗികൾക്ക് നമ്മൾ കുറച്ചൊരു മൾട്ടി വിറ്റാമിൻ അല്ലെങ്കിൽ പ്രോബയോട്ടിക്സോ മറ്റു കാര്യങ്ങൾ നൽകുകയും അവരുടെ ഡയറ്റിൽ ഈ കേർഡ് ഇങ്ങനത്തെ പ്രോബയോട്ടിക്സ്, സോ അത് നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിനകത്തുള്ള നാച്ചുറൽ ഓർഗൻ ഫോർ ഫ്ലോറ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടീവ് തെറാപ്പിയും കൂടെ നൽകുമ്പോൾ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻ്റ് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഒരാൾക്ക് ഈ ഭക്ഷ്യവിഷബാധ സംഭവിച്ചു എന്നുള്ള പൂർണ്ണമായിട്ട് തിരിച്ചറിയാനുള്ള സിംപ്റ്റംസ് എന്തൊക്കെയാണ്? ഒരുപക്ഷെ രണ്ടോ മൂന്നോ തവണ പറയുന്ന മോഷൻ പോയി എന്നുള്ളതുകൊണ്ട് മാത്രമാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എപ്പോഴാണ് ഒരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കേണ്ടെന്നുള്ളത്, ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം ഛർദ്ദിലല്ല, ഒന്നിലധികം പ്രാവശ്യം ഛർദ്ദിക്കുന്നു, നല്ല ക്ഷീണം, പനിയുണ്ട്, പിന്നെ നമുക്ക് വയറ്റിളക്ക, മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഓഫ് ലൂസ് സ്റ്റൂൾസ് ഉണ്ട്, എത്രയും പെട്ടെന്ന് നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടത്. കാരണം ഇത്രയും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം നഷ്ടപ്പെടുന്നു. കാരണം ഈ ഛർദ്ദിലും ഓക്കാനും ഉള്ളപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ ആഹാരം കുടിക്കാനുള്ള പ്രവണത കുറയുന്നു, ഛർദ്ദിൽ അല്ലെങ്കിൽ വയറ്റിളക്കം പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം നഷ്ടപ്പെടുന്നു. സോ ഇത് നമുക്ക് നമ്മുടെ നോർമലി നമ്മളൊരു ഫുഡ് ഡയറ്റിൽ നിന്ന് മാത്രം റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ചിലപ്പോൾ ട്രിപ്പ് ഇടുക അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത്തരം സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുകയും ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് തേടുന്നതാണ് ഏറ്റവും ഉചിതം. ശരി ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട് കുറ്റിയാടിയിൽ നിന്ന്, സരോജ. സരോജ ചോദിച്ചോളൂ. എനിക്ക് പ്രഷറും ഷുഗറും ഉണ്ട്, എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വയറുവേദന, ഒരു ശ്വാസം മുട്ടും പോലെ തോന്നുക. എനിക്ക് പ്രഷറും ഷുഗറും ഉണ്ട്, മനസ്സിലായി. എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് വയറുവേദനയാണ്, വയറൊരു ശ്വാസം മുട്ടും പോലെ തോന്നുക. നമുക്ക് ഈ വയറുവേദന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെയാണ് വരുന്നത് അല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് വരുന്നത്? ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വയറിൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് വേദന തോന്നുന്നുണ്ടാവും. ഹലോ സരോജ, ടി വിയിൽ ശ്രദ്ധിക്കാതെ ഒന്ന് സംസാരിക്കൂ. ഹലോ, ഭക്ഷണം കഴിക്കുമ്പോൾ വയറിന്റെ ഭാഗത്തായി വേദന എടുക്കുന്നുണ്ടോ? വയറിന്റെ ഭാഗത്തായിട്ട് വേദന എടുക്കുന്നുണ്ടോ? വയറ് നിറച്ച് വേദനയാണ്, ഛർദ്ദിക്കാൻ വരും, ഛർദ്ദിക്കൂല, മനം വരട്ടെ, ചില സമയത്ത് വയറ്റിന്ന് പോകും. ഓക്കെ, നമുക്ക് ചില ആൾക്കാർക്ക് ഈ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ സിവിയർ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഫോം ഇങ്ങനെ പ്രസന്റ് ചെയ്യാം. അപ്പം ഇതിന് നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആ ഗ്യാസ്ട്രൈറ്റിസിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് സിവിയർ ഗ്യാസ്ട്രൈറ്റിസ് വരുന്നതുകൊണ്ടാണ്, എസ്പെഷ്യലി ഇങ്ങനെ നമുക്ക് ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി അങ്ങനെയുള്ളവർക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഡിസീസ് വരാം. കാരണം പലപ്പോഴും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കമോ ഒന്നും ശരിയല്ല, നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുതലാണെങ്കിൽ ഇങ്ങനെ സിവിയർ ഗ്യാസ്ട്രൈറ്റിസ് വരാം. സോ ഇതാണ് ഒരു കോമൺലി കണ്ടുവരുന്നത്. ഇതല്ലാണ്ട് വേറെയും പല ക്ലിനിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. സോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്കൊരു ഒരു മെഡിക്കൽ എക്സ്പേർട്ടിനെ, അതായത് ഒരു ഡോക്ടറിനെ, ജനറൽ മെഡിസിൻ ഡോക്ടറിനെയോ ഒരു മെഡിക്കൽ ഗ്യാസ്ട്രോ ഡോക്ടറിനെയോ ഒന്ന് കാണിക്കുകയും ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ, ഒരു ഡീറ്റെയിൽ ഇവാലുവേഷൻ എടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. ശരി ഡോക്ടർ, ശരി ഡോക്ടർ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം അല്ലെങ്കിൽ പോലും നമ്മൾ ഈ അത്യാഹിത വിഭാഗത്തിൽ വരുന്ന ഒരു വിഭാഗം തന്നെയാണ്, പൊള്ളലേറ്റ് പലരും ഈ പറഞ്ഞ ഡോക്ടറിൽ ആശുപത്രിയിലേക്ക് എത്താറുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ പൊള്ളൽ സംഭവിക്കുമ്പോൾ വീട്ടിൽ ആദ്യം എന്ത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഇപ്പോഴും ധാരണകളില്ല. ഡോക്ടർ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, ഒരു പൊള്ളൽ സംഭവിച്ചാൽ നമുക്കറിയാം പലപ്പോഴും ഹോസ്പിറ്റലിൽ രോഗി വരുന്നത് കയ്യിൽ പേസ്റ്റ് പുരട്ടുക അല്ലെങ്കിൽ മുള മഞ്ഞൾപ്പൊടി ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രീം എടുത്ത് തേച്ചിട്ട് വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വീടായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വളരെ ഭയാനകമായി കണ്ടിട്ടുള്ളത് മുളക് പൊടി തേച്ച് വരിക. സോ ഇത് ഒരു ഇത് ശരിക്കും പലതും നമ്മൾ കേട്ട് കേൾവിയിലൂടെ അല്ലെങ്കിൽ ഒരാൾ പറയുന്നു ആ ഒരു മൊമെൻറ്റിൽ അതിങ്ങനെ ചെയ്താൽ നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൊള്ളൽ, അതായത് ഞാൻ സംസാരിക്കുന്നത് ഒരു ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒരു തീയോ നമ്മുടെ ശരീരത്തിൽ കൊള്ളുവാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലേക്കാണ്. സ്കിൻ എന്ന് പറയുന്ന ഒരു ബോഡിയുടെ ഒരു സ്ട്രോങ് ഡിഫെൻസീവ് ഓർഗനാണ്. കാരണം ഇത്രയും നമ്മുടെ ശരീരത്തിൽ മൈക്രോ ഓർഗാനിസംസ് കയറാണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന സ്കിന്നാണ്. അപ്പോൾ സ്കിന്ന് ഡാമേജ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിൽ ഓയിൻമെൻറ്റ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇടുമ്പോൾ പിന്നെ സെക്കൻഡറി ഇൻഫെക്ഷനുള്ള പ്രവണത കൂടുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് കഴിയുമ്പോഴും നമുക്ക് ഈ രോഗീനെ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അസസ് ചെയ്യാൻ പോലും കഴിയുള്ളൂ.
സോ അത് ശരിക്കും പറഞ്ഞാൽ രോഗിക്ക് ഉപയോഗത്തിനെക്കാട്ടിലും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമുക്ക് ഒരു പൊള്ളൽ, അതായത് ഇപ്പോൾ ചൂടുവെള്ളം വീഴുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പലപ്പോഴും ജസ്റ്റ് ഒന്ന് പൈപ്പിലുണ്ട് കാണിക്കുന്നു, കാണിച്ചിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരുന്നു, അല്ലെങ്കിൽ ഒരു തുണി എടുത്ത് ചുറ്റിയിട്ട് വരുന്നു. ആദ്യം മനസ്സിലാക്കേണ്ട ഇതിനകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു ചൂടായ സബ്സ്റ്റൻസ് നമ്മുടെ കയ്യിലേക്ക് വീഴുമ്പോൾ അതിലെ ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് മാറിയിട്ടുണ്ട്. സോ അപ്പം ആ ചൂടിനെ എത്രയും വേഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റുക എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രൈമറി കെയർ എന്ന് പറയുന്നത്. സോ റണ്ണിങ് ടൈപ്പ് പോട്ടിൽ കുറച്ച് നേരം കാണിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് ആ ടിഷ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ സ്കിന്നിൽ നിന്നും മാറുന്നു അല്ലേ. ഒരു റണ്ണിങ് കൂടെ, അത് തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല, തണുത്ത വെള്ളം പാടില്ല കാരണം അത് കാരണം അത് നമ്മൾ എന്നാൽ എന്നാൽ ഐസ് വെക്കുന്നില്ല, കാരണം ഐസ് വെച്ച് കഴിയുമ്പോൾ അവിടുത്തെ രക്തക്കുഴലുകൾ കൺസ്ട്രിക്ട് ആവുന്നു. സോ അതും നല്ലതല്ല, കാരണം അവിടുത്തെ രക്തഓട്ടം കുറയുന്നു. സോ അതുകൊണ്ട് ഏറ്റവും ഇതെന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു റണ്ണിങ് വാട്ടറിലേക്ക് നമ്മൾ നമ്മുടെ ആ പൊള്ളലേറ്റ ഭാഗം കാണിക്കുക. സോ നമ്മൾ ഈ ഫിസിക്സിൽ പഠിച്ചുള്ള ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ഫ്രം വൺ സർഫസ് ടു അനദർ. അപ്പം അവിടുത്തെ ഹീറ്റ് ഇൻറ്റൻസിറ്റി കുറയുന്നു, അത് കൂടുതൽ സൂപ്പർഫിഷ്യലായി നിൽക്കുന്നു. കാരണം ആ ഹീറ്റ് അവിടെ നിൽക്കുന്ന സമയം വരെയും അത് ഡീപ്പറായിട്ട് പോവുകയും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും, കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിപ്പെടുന്ന സമയം എടുക്കുന്നു. അതുപോലെ നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ട കാര്യം, ഏതൊരു വ്യക്തി ഇപ്പോൾ ഒരു ഫയർ ആക്സിഡൻ്റ് പൊള്ളലേറ്റാലോ എത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള മെറ്റാലിക് ഡിസബ്സ്റ്റൻസസ്, ഫോർ എക്സാമ്പിൾ മോതിരം കാണും കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ മാല കാണും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബെൽറ്റ് കാണും, വാച്ച് കാണും. കാരണം നമുക്കറിയാം ഈ മെറ്റാലിക് സർഫസിൽ ചൂട് ഒരുപാട് നേരം നിലനിൽക്കുന്നു. അപ്പം ഈ രോഗി ഇപ്പോൾ തീ അണച്ചാൽ അല്ലെങ്കിൽ പൊള്ളലേറ്റാൽ ഈ മെറ്റാലിക് സർഫസുമായിട്ട് കോൺടാക്റ്റിലാണ്. അപ്പം ഇത് രോഗി അറിയുന്നില്ല, കാരണം അത് അവിടെ ആയിട്ട് നിന്ന് കോൺടാക്ട് ഹോസ്പിറ്റലിൽ അത്രയും ഡാമേജ് ഡീപ്പറായിട്ട് ആവുകയാണ്. സോ അതിൻ്റെ ബേൺസിൻ്റെ ഡിഗ്രി തന്നെ മാറുകയാണ്. സോ ഇത്തരം പ്രൈമറി കാര്യങ്ങൾ, ഒരു ബേൺസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇത്. അതുപോലെ തന്നെ ഒരിക്കലും തീ അല്ലെങ്കിൽ ഒരു തീപിടുത്തമുണ്ടോ അല്ലെങ്കിൽ ഒരാൾ വെറുതെ ഒരു സെൽഫി തീ പിടിച്ചു അല്ലെങ്കിൽ ഉണ്ട്, നമ്മൾ ഒരിക്കലും ഒരു തുണി കൊണ്ട് അണയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ക്ലോത്ത് കൊണ്ട്. നമ്മൾ തീ അണയ്ക്കാറുണ്ട്, പക്ഷേ അതിന് എന്താ സംഭവിക്കുന്നത്, ആ ക്ലോത്ത് അണച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ക്ലോത്ത് എടുത്ത് കെട്ടി രോഗി ഹോസ്പിറ്റലിൽ കൊണ്ടു, ആ ചൂട് മൊത്തം അവിടെ നിൽക്കുവാണ്, അത്രയും ഡാമേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു ബേൺസ് രോഗിയെ സംബന്ധിച്ചോളം എത്ര സ്കിൻ്റെ ഡാമേജിൻ്റെ എക്സ്റ്റെൻഡ് കൂടുന്നോ അത്രയും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ രോഗിയുടെ സർവൈവൽ റേറ്റ് കുറയുകയാണ്. സമയക്കുറവ് പോലും മാത്രം നടപടുകയാണ്. നമുക്ക് ഈ ഒരു വിഷയം ഇനി ഒരു ദിവസം നല്ലൊരു എപ്പിസോഡായിട്ട് എടുക്കാം. പൊള്ളലിനെ കുറിച്ച് പ്രത്യേകം എടുക്കേണ്ട ഒരു അരമണിക്കൂർ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായി. അതിഥേയത്തിന് വളരെ നന്ദി. താങ്ക് യു ഡോക്ടർക്ക്. അവസാനിക്കുകയാണ്, മറ്റൊരു വിഷയം ഇനി നാളെ കാണാം. നമസ്കാരം.